മന്ത്രി ശ്രീ പി രാജീവ് ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ രാജീവ്, തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതിയാണ് ഇപ്പോൾ കമ്മീഷൻ പ്രഖ്യാപിച്ചിട്ടുള്ളത്. 31-നാണ് വോട്ടെണ്ണൽ, June 3-നാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി, 11-ന്നാണ്. അതുകൊണ്ട് തന്നെ വേഗത്തിൽ നടപടി തീരുമാനങ്ങളിലേക്ക് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കണം. ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുള്ള ഈ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ചെയ്തു തീർക്കാനുള്ള സംഘടനാപരമായ നടപടിക്രമങ്ങൾ, അതുപോലെ പ്രചാരണം കൂടുതൽ ശക്തമാക്കേണ്ടതിൻ്റെ സാഹചര്യം, അങ്ങനെ ഒരു വേഗതയിൽ ആ ഘട്ടങ്ങളിലേക്ക് കടക്കേണ്ട സാഹചര്യമാണ് ഈ തീയതികൾ കാണുമ്പോൾ തോന്നുന്നത്. ശ്രീ രാജീവ്. അതെ, തെരഞ്ഞെടുപ്പിന് ഇടതുപക്ഷ രാജ്യത്തിന് നേരത്തെ തന്നെ സജ്ജമാണ്. സംഘടനാപരമായ തയ്യാറെടുപ്പുകളെല്ലാം തന്നെ പൂർത്തീകരിച്ചിട്ടുണ്ട്. മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. പാർട്ടി സംസ്ഥാന സെക്രട്ടറി കോടിയേരി പങ്കെടുത്തുകൊണ്ട് CPM മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു കഴിഞ്ഞു. അതിവേഗത്തിൽ LDF തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലേക്ക് പോകും. മറ്റൊരു താഴെതരം വരെയുള്ള കമ്മിറ്റികളും രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. തൃക്കാക്കര ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കുന്നതിനാവശ്യമായിട്ടുള്ള മുന്നൊരുക്കങ്ങളെല്ലാം തന്നെ നടത്തി കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ശ്രീ രാജീവ്, മണ്ഡലത്തിന്റെ മണ്ഡല രൂപീകരണത്തിന് ശേഷമുള്ള ഈ കാലയളവ് വരെയുള്ള കണക്കുകൾ ഇടതുമുന്നണിയെ സംബന്ധിച്ച് ആശ്വസിക്കാൻ വകയുള്ളതുമല്ല. അല്ല, ഒരു മണ്ഡലത്തിലും അങ്ങനെ ഉറച്ച കണക്കുകളെന്ന് പറയാൻ കഴിയില്ല. പലതരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകും. പൊതുവെ ഈ നാടിന്റെ വികസനം ആഗ്രഹിക്കുന്ന ആളുകളാണ് തൃക്കാക്കരയിലെ ജനങ്ങൾ. മികച്ച രീതിയിൽ തന്നെ നാട് മുന്നേറണമെന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വികസന കാഴ്ചപ്പാട് മുന്നോട്ട് വയ്ക്കുന്ന, അതിവേഗത്തിൽ സമയബന്ധിതമായ നിശ്ചയദാർഢ്യത്തോടുകൂടി നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന ഒരു ഗവൺമെന്റിന് ഒപ്പം നിൽക്കുന്ന പ്രവൃത്തി ആയിരിക്കണം ഇനിയുള്ള കാലം ഉണ്ടാകേണ്ടതെന്ന് സ്വാഭാവികമായും അവിടുത്തെ ജനങ്ങൾ ഒരു നിലപാട് സ്വീകരിക്കുമെന്നാണ് കരുതുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള മാറ്റം ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. മതനിരപേക്ഷ നിലപാടും വികസന കാഴ്ചപ്പാടും സ്ഥിരമായി ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ജനപ്രതിനിധി അവശേഷിക്കുന്ന കാലഘട്ടം 4 വർഷം അത് തൃക്കാക്കരയിൽ ഉണ്ടാകേണ്ടത് തൃക്കാക്കരയുടെ പൊതുവായ മുന്നേറ്റത്തിന് സഹായകരമായിരിക്കും എന്ന് തന്നെയായിരിക്കും അവിടുത്തെ ജനങ്ങൾ കരുതുക. താങ്കൾ പറഞ്ഞതിലൊരു ശ്രദ്ധേയമായ വാചകമുള്ളത്, സംസ്ഥാനത്ത് നിലനിൽക്കുന്ന ഇടതുമുന്നണി സർക്കാർ, പിണറായി സർക്കാർ, ആ സർക്കാരിനൊപ്പം നിന്നുകൊണ്ട് നാടിൻ്റെ തൃക്കാക്കര മണ്ഡലത്തിൻ്റെ പൊതുവികസനത്തിൻ്റെ കുതിപ്പിന് വേഗതയ്ക്ക് ആയിരിക്കും വോട്ടർമാർ ഇക്കുറി താല്പര്യപ്പെടുക. ഉപതെരഞ്ഞെടുപ്പ് ആകുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു നല്ല സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പൂർവ്വകണക്കുകൾ UDFന് അനുകൂലമാണ് എന്ന് പറയുന്ന പൂർവ്വ കണക്കുകൾ ആധാരമാക്കി പിൻപറ്റി വിലയിരുത്തലുകൾ നടത്തുന്നത് ഉചിതമല്ല എന്നാണല്ലോ പറഞ്ഞത്. ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ ഭരണ തുടർച്ചയുടെ ആവേശം ഇടതുമുന്നണി പ്രവർത്തകർക്കുണ്ട്. ഇന്നിപ്പോൾ ആ ഭരണ തുടർച്ചയ്ക്ക് ആധാരമായ ജനവിധി കുറിച്ചതിൻ്റെ 1-ാം വാർഷിക ദിനമാണ് May 2. അപ്പോൾ അത്തരമൊരു ദിവസം തന്നെയാണ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിനുള്ള തീയതിയും വന്നിട്ടുള്ളത്. ആ ഭരണ തുടർച്ചയുടെ മുന്നണി പ്രവർത്തകരിലെ ആവേശവും ഈ 1 വർഷത്തെ പ്രവർത്തനവും സർക്കാരിൻ്റെ വിലയിരുത്തൽ, അങ്ങനെ കൂടി ഒരു സാഹചര്യമുണ്ടല്ലോ. പ്രതിപക്ഷം ഉയർത്തുന്നത് അങ്ങനെയാവില്ലേ ശ്രീ രാജീവ്? സർക്കാരിനെ വിലയിരുത്തുക എന്ന നിലയിൽ കൂടി വെക്കുമ്പോൾ വോട്ടർമാർക്ക് മുമ്പിൽ സർക്കാരിന്റെ വിലയിരുത്തൽ കൂടിയാവില്ലേ തൃക്കാക്കര? തീർച്ചയായിട്ടും, സ്വാഭാവികമായിട്ടും ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ തൃക്കാക്കരയിൽ 4 വർഷം ഇനിയിപ്പോ നല്ല രീതിയിൽ മുന്നേറേണ്ട ഒരു പ്രദേശമായിട്ടാണ് തൃക്കാക്കര പരിഗണിക്കപ്പെടുന്നത്. കേരളത്തിലെ ഗവൺമെന്റാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പശ്ചാത്തല സൗകര്യ വികസനം, സാമൂഹ്യക്ഷേമം, ഉന്നത വിദ്യാഭ്യാസം, വ്യവസായ മേഖല, എല്ലാ രംഗത്തും കൃത്യമായൊരു പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ ശ്രമിക്കുകയാണ്. അപ്പൊ അതിന്റെ നല്ല നേട്ടങ്ങൾ ഉണ്ടാകാനിടയുള്ള ഒരു പ്രദേശമാണ് തൃക്കാക്കര മണ്ഡലം എന്നുള്ളത്. ആ മണ്ഡലത്തിന്റെ പൊതുവായ ഘടന അങ്ങനെ തന്നെയാണ്. അപ്പൊ അത് 100-ലേക്ക് LDFന്റെ 100 സെഞ്ചുറി തെളിയിക്കുന്ന ഒരു മണ്ഡലമായി ഇത് മാറും. അതിനുള്ള നല്ല ആത്മവിശ്വാസത്തോടുകൂടിയാണ് പ്രവർത്തകർ ഇപ്പോഴേ തന്നെ രംഗത്തിറങ്ങിയിട്ടുള്ളത്. ഇനിയുള്ള ദിവസം ആ പ്രവർത്തനങ്ങൾ ആകെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. എനിക്ക് തോന്നുന്നു വലിയൊരു ചരിത്രം ഈ കേരള നിയമസഭയിൽ സൃഷ്ടിക്കാൻ തൃക്കാക്കരയ്ക്ക് കഴിയും എന്നാണ് പ്രതീക്ഷ. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് വളരെ അധികമുള്ള ഒരു കാലത്തായതുകൊണ്ട് തന്നെ ഈ പറഞ്ഞത് ഒരു വലിയ ടാഗ് ലൈൻ ആകാൻ മാറാൻ സാധ്യതയുണ്ട്. 100-ലേക്ക് എത്താൻ തൃക്കാക്കര എന്നത് തന്നെയാവാം ഇടതുമുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പ്രചാരണ മുദ്രാവാക്യം പോലെയായി മാറാവുന്നത്. ഇപ്പോൾ ഈ തൃക്കാക്കരയെക്കുറിച്ച് താങ്കൾ പറഞ്ഞ പോലെ വികസനത്തിൻ്റെ കേരളത്തിലെ സാധ്യതകളുടെ ഏറ്റവും വലിയ, ഏറ്റവും സാധ്യതകളുള്ള 1-ാമത്തെ മണ്ഡലമാണ്. ഈ കണക്ടിവിറ്റി, നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്ന കണക്ടിവിറ്റി, ഇപ്പോൾ കേരളയിലായാലും അതുപോലെ തന്നെ കൊച്ചി മെട്രോയായാലും അതുപോലെ വാട്ടർ മെട്രോ ആയാലും ഇതിനെല്ലാം ഒരേ ബിൽഡിങ്ങിൽ തന്നെ തൊട്ടടുത്തടുത്തടുത്ത് സ്റ്റേഷനുകൾ വരുന്ന കണക്ടിവിറ്റിയുടെ ആധുനിക സാധ്യതകളുടെ പ്രതിഫലനമായി ആ മണ്ഡലം, വിശേഷിച്ച് കാക്കനാട് മാറുമ്പോൾ അതൊക്കെ തെരഞ്ഞെടുപ്പിലെ ഇടതുമുന്നണിയുടെ പ്രധാന വിഷയങ്ങളായി മാറുമോ? പ്രതിപക്ഷവും കേരളയിൽ തന്നെയാവും സർക്കാരിനെതിരെ ഒരു വിഷയമായി ഉന്നയിക്കാനിടയുള്ളതും. അത് ചർച്ച ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. കാരണം കാക്കനാട് ഈ മണ്ഡലത്തിനകത്താണ് എറണാകുളത്തുള്ള കേരളയിലിന്റെ സ്റ്റോപ്പ് വരുന്നത്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഈ കേരളയിലിന്റെ സ്റ്റോപ്പായിട്ടാണ് അത് മാറുക.
കാരണം കാക്കനാട് നിന്ന് തിരുവനന്തപുരത്തേക്കും 2 മണിക്കൂർ, അതുപോലെ തന്നെ കാസർഗോട്ടേക്കും ഏകദേശം 2 മണിക്കൂർ കൊണ്ട് രണ്ടിടത്തേക്ക് മനുഷ്യർക്കും പോകാം, ചരക്കുകളും ഉൽപ്പന്നങ്ങളും കൊണ്ടുപോകാം. തൃക്കാക്കര മണ്ഡലത്തിന്റെ ആകെ സ്വഭാവം മാറാൻ പറ്റുന്ന, കേരളത്തിന്റെ ഒരു ഹൃദയമായി തൃക്കാക്കരയെ മാറ്റാൻ കഴിയുന്ന ഒരു പദ്ധതിയാണ്. അതിൽ ഏറ്റവും സവിശേഷത ആ മണ്ഡലത്തിൽ പ്രത്യേകിച്ച് ഭൂമിയൊന്നും ഏറ്റവും കുറച്ച് ഏറ്റെടുക്കേണ്ടി വരുന്ന ഒരു പ്രദേശമാണ്. പക്ഷെ ഏറ്റവും വലിയ നേട്ടം ഉണ്ടാകാൻ പോകുന്നൊരിടമാണ്. അപ്പൊ അതിനെ അട്ടിമറിക്കുക എന്ന് പറഞ്ഞാൽ ഈ മണ്ഡലത്തിന്റെ പ്രവർത്തന വികസനത്തിന്റെ ഒരു സാധ്യതയെ പൂർണ്ണമായിട്ട് നിഷേധിക്കുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു വളരെ ശക്തിയുള്ള, അഭ്യസ്തവിദ്യരായ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ ശേഷിയുള്ള ഈ മണ്ഡലത്തിലെ ജനങ്ങൾ അതിനനുകൂലമായി നിൽക്കുമെന്ന് തോന്നുന്നില്ല. അത്തരം കാര്യങ്ങൾ നന്നായി ചർച്ച ചെയ്യേണ്ടത് തന്നെയുണ്ട്. ഒപ്പം തന്നെ അങ്ങോട്ടുള്ള മെട്രോ, ആ മെട്രോ വികസനത്തിന്റെ കാര്യത്തിൽ 2015 മുതൽ സംസ്ഥാന സർക്കാർ, 2016 ഗവൺമെന്റ് ശ്രമിച്ചു, 2018 വീണ്ടും ശ്രമിക്കുകയുണ്ടായി. ഇതുവരെ അവരുടെ ഒരു കേന്ദ്രം അനുമതി നൽകിയിട്ടില്ല. ആ അനുമതി നൽകുന്നതിനുള്ള ഒരു സമരത്തിനോ ഒരു പ്രക്ഷോഭത്തിനോ കേന്ദ്രത്തിൽ അതിന്റെ മുൻപിൽ ഇരിക്കാൻ പോലും കേരളത്തിൽ നിന്നുള്ള MP തയ്യാറായില്ല. ഈ പദ്ധതികളൊന്നും വേണ്ട, കേരളത്തിന് അനുവദിക്കരുത് എന്ന് പറഞ്ഞ് പോലീസുമായി പോലും ഡൽഹിയിൽ ഏറ്റുമുട്ടിയ ആളുകൾ കൊച്ചിയുടെ വികസനത്തെ കുറെ കൂടി പുതുപ്പിന് സഹായിക്കുന്ന തൃക്കാക്കരയിലെ കാക്കനാട്ടിലേക്ക് ഈ മെട്രോ നീട്ടുന്നതിനുള്ള അനുമതി നിഷേധിക്കുന്നതിനെതിരെ, അല്ലെങ്കിൽ വച്ച് താമസിപ്പിക്കുന്നതിനെതിരെ, 6 കൊല്ലമായി അത് താമസിപ്പിക്കുന്നതിനെതിരായിട്ട് ഒരു ചെറിയ സത്യാഗ്രഹം, ഒരു പ്ലക്കാർഡ് പിടിച്ചിട്ട് അവിടെ ഇരിക്കാൻ പോലും കേരളത്തിലുള്ള MP തയ്യാറായിട്ടില്ല. അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ മണ്ഡലത്തിനകത്ത് ചർച്ച ചെയ്യപ്പെടും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും വലിയൊരു ചർച്ചയ്ക്കാണ് ഇടം പിടിക്കുന്നത് തൃക്കാക്കരയുടെ ഉപതെരഞ്ഞെടുപ്പ് വേദി. ഒരൊറ്റ കാര്യം കൂടി ശ്രീ രാജീവ്, അതായത് CPIM ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി പ്രതീക്ഷിക്കേണ്ടത് നേതാവിനെയോ അതോ ഒരു സ്വതന്ത്രനെയോ? അതെല്ലാം സ്ഥാനാർത്ഥി ഘട്ടത്തിൽ ജയിക്കാൻ കഴിയുന്ന ഏറ്റവും മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവതരിപ്പിക്കുന്നത്. ആ ആലോചനകളിലേക്ക് കടന്നിട്ടുണ്ടോ പാർട്ടി? അല്ല, അതെല്ലാം പ്രഖ്യാപനത്തിനൊപ്പം തന്നെ സ്വാഭാവികമായിട്ട് അതിവേഗത്തിൽ തന്നെ അത്തരം കാര്യങ്ങൾ തീരുമാനിക്കാൻ കഴിയുമ്പോഴാണ് ഏറ്റവും നല്ല സാധ്യതയുള്ള ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയെ തന്നെ മണ്ഡലത്തിൽ ഇടതുമുന്നണി. നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസം 11 വരുന്ന ദിവസങ്ങളിലേക്ക് തന്നെ അതിവേഗം മുന്നണി തീരുമാനങ്ങളിലേക്ക് പോകും എന്നാണോ പ്രതീക്ഷിക്കേണ്ടത്? അവസാന ദിവസം വരെ കാത്തിരിക്കേണ്ടി വരില്ലല്ലോ വിശേഷിച്ച് ഇടതുമുന്നണി. അധിക സമയം വേണ്ടി വരില്ല മുന്നണിക്ക്, അധിക സമയം വേണ്ടി വരില്ല. നന്ദി ശ്രീ രാജീവ്. മന്ത്രി ശ്രീ രാജീവാണ് ഇപ്പോൾ സംസാരിച്ചത്. ഇടതുമുന്നണി തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഉപതെരഞ്ഞെടുപ്പ്, ഈ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് പിണറായി സർക്കാരിനൊപ്പം ചേർന്ന് നിന്ന്, വിശേഷിച്ച് തൃക്കാക്കരയിലെ ജനങ്ങൾക്ക് ഇടതുമുന്നണി സർക്കാരിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് വികസനത്തിൻ്റെ മുന്നോട്ടു പോക്കിൽ അവരുടേതായ നേട്ടം ആ മണ്ഡലത്തിൽ നേടുന്നതിനായിരിക്കും മുൻഗണന കൊടുക്കുക. അതുകൊണ്ട് തന്നെ മുൻകണക്കുകൾക്കപ്പുറം തൃക്കാക്കരയുടെ മനസ്സ് ഇത്തവണ ഇടതുമുന്നണിക്കൊപ്പമാകും. 100 ഭരണമുന്നണിയുടെ, ഇടതുമുന്നണിയുടെ അംഗബലം നിയമസഭയിൽ ഉയരുന്നതിനാകും തൃക്കാക്കര സാക്ഷ്യം വഹിക്കുക എന്നാണ് ഇപ്പോൾ P രാജീവ് സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചത്.